ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എച്ച് എസ് എയുടെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് എച്ച് എസ് എയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൻ്റെ ജലം എന്നതാണ് അന്തരീക്ഷത്തിലെ ജലം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ ജലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്തരീക്ഷത്തിൽ പല രീതിയിൽ ജലം കാണപ്പെടുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാമല്ലോ ആദ്യം നമ്മൾ പറയുന്നു അന്തരീക്ഷത്തിൽ നീരാവി കാണപ്പെടുന്നുണ്ട് അല്ലേ അന്തരീക്ഷത്തിൽ കാണുന്ന നീരാവിയുടെ അളവിനെ പറയുന്ന പേരാണ് ആർദ്രത എന്താണ് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവിനെ പറയുന്ന പേരാണ് ആർദ്രത ഇനി അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്ന പേര് കേവല ആർദ്രത എന്നതാണ് വായുവിലടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്ന പേര് കേവല ആർദ്രത നമ്മൾ ആർദ്രത എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അവസ്ഥ അളവാണ് ഇനി വായുവിലടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്ന പേരാണ് കേവല ആർദ്രത ഇനി കേവല ആർദ്രത ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം ഉണ്ട് എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത് കേവല ആർദ്രത എങ്ങനെയാണ് കണക്ക കണക്കാക്കുന്നത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം ഉണ്ട് എന്നുള്ളത് അതായത് ഇത് ഒരു ക്യൂബെന്നുള്ള മീറ്റർ ക്യൂബ് അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ഒരു ഇനി എന്താണ് പൂരിതാങ്കം എന്നാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് പൂരിതാങ്കം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിൻ്റ് എന്നുള്ളത് എന്താണ് ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിന് ഒരു നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവിനെ പറയുന്ന പേരാണ് പൂരിതാങ്കം അതായത് ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിന് ഒരു നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ഒരു നിശ്ചിത അളവിൽ മാത്രമേ ഒരു നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയൂ അപ്പോൾ ഇതിനെയാണ് ഈ അളവിനെയാണ് പൂരിതാംഗം എന്ന് പറയുന്നത് എന്തു പറഞ്ഞു ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിന് ഒരു നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവിനെ പറയുന്ന പേരി പേരാണ് പൂരിതാങ്കം അതായത് ഒരു നിശ്ചിത അളവിൽ മാത്രമേ നീരാവിയെ ഉൾക്കൊള്ളാൻ വായുവിന് സാധിക്കത്തുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും നീരാവി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പൂരിതാവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഘനീകരണ രൂപ രൂപ രീതിയിലേക്ക് മാറുകയാണ് അതാണ് ഇവിടെ പറയുന്നത് മാക്സിമം എത്രത്തോളം ശേഖരിച്ചു വെക്കാൻ കഴിയും അതാണ് പൂരിതാംഗം എന്ന് പറയുന്നത് ഇനി എന്താണ് ആപേക്ഷിക ആർദ്രത എന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് കേവല ആർദ്രത നോക്കി വായുവിലുള്ള നീരാവിയുടെ യഥാർത്ഥ അളവാണ് എന്താണ് നമ്മളിപ്പോൾ പൂരിതാങ്കം നോക്കി അതായത് ഒരു നിശ്ചിത താപനിലയിൽ വായുവിന് നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആപേക്ഷിക ആർദ്രത എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിൽ ഉള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്ര ആർദ്രത എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് കേവല ആർദ്രത നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ വായുവിലടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് നമ്മൾ കേവല ആർദ്രത എന്ന് പറയുന്നത് ഇനി ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാലോ ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായിന ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് എത്രത്തോളം നീരാവി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത ഇനി ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ നമുക്കറിയാമല്ലോ അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ട് എന്നറിയാം ഈ അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ് അതാണ് ബാഷ്പീകരണം അന്തരീക്ഷത്തിൽ നീരാവിയെത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ബാഷ്പീകരണം അപ്പോൾ ബാഷ്പീകരണം എന്താണെന്ന് പറഞ്ഞല്ലോ അന്തരീക്ഷത്തിൽ നീരാവിയെത്തുന്ന പ്രക്രിയ ഇനി ഈ ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് ജലഗണങ്ങളായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഖനീകരണം എന്താണ് ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് ജലഗണങ്ങളായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഖനീകരണം ഇനി എന്താണ് ഇനി എന്താണ് ദ്രാവക അവസ്ഥ അല്ലെങ്കിൽ ജന ജലഗണങ്ങളായി മാറുമ്പോഴാണല്ലോ ഖനീകരണം എന്ന് പറയുന്നത് ഇനി അന്തരീക്ഷ താപനില കുറഞ്ഞിട്ട് നീരാവി നേരിട്ട് കരാവസ്ഥയിലെത്തുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ ഒന്നുകൂടി അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് കരാവസ്ഥയായി മാറുന്നു എന്നുണ്ടെങ്കിൽ അതായത് ഹിമകണങ്ങളായി മാറുന്നു എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ബാഷ്പീകരണത്തിലൂടെ എത്തുന്ന നീരാവി ഖനീഭവിച്ച് ജന ജലകണങ്ങളായി മാറിയാൽ അതിനെ ഖനീകരണമെന്നും നീരാവി നേരിട്ട് കരാവസ്ഥയിലേക്ക് മാറുന്നു എന്നുണ്ടെങ്കിൽ അതിനെ സബ്ലിമേഷൻ എന്നും പറയുന്നു അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞത് എന്താണ് ഖനീകരണം എന്ന് പറഞ്ഞു ഇല്ലേ അതായത് അന്തരീക്ഷത്തിലെ നീരാവി ഖനീഭവിച്ച് ജലഗണങ്ങളായാൽ അത് ഖനീകരണം എന്ന് പറയുന്നു ഇനി എന്താണ് ജലഗണങ്ങൾക്ക് പകരം നേരിട്ട് കരാവസ്ഥയാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ സബ്ലിമേഷൻ എന്ന് പറയുന്നു ഇതിന് എക്സാമ്പിളാണ് ഹിമം ഹിമം എന്ന് വെച്ചാൽ എന്താണ് ചെറിയ ചെറിയ മഞ്ഞിൻ്റെ കട്ടകൾ മഞ്ഞുകട്ടകൾ ഹിമം എന്ന് പറയുന്നത് സബ്ലിമേഷന് ഉദാഹരണമാണ് ഇനി നമ്മുടെ ഈ ഖനീകരണ രൂപങ്ങളുണ്ടല്ലോ ഖനീകരണ രൂപങ്ങൾ മൂന്നെണ്ണം ഉണ്ട് അതായത് ജലകണങ്ങളായി മാറുന്ന മൂന്ന് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് ഒന്ന് തുഷാരം രണ്ട് മേഘം മൂന്ന് മൂടൽമഞ്ഞ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ് എന്താ പറഞ്ഞത് തുഷാരമാണ് പറഞ്ഞതല്ലേ തുഷാരം എന്ന് പറയുമ്പോൾ നീരാവിപൂരിതമായി നിൽക്കുന്ന നീരാവിപൂരിതമായി നിൽക്കുന്ന വായു തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി എന്തിയും കനീഭവിച്ച് രൂപം കൊള്ളുന്ന ജലകണങ്ങളാണ് തുഷാരം അതായത് നമുക്കറിയാം തുഷാരോ എന്ന് പറയും രാവിലെ ചെടികളുടെ തുമ്പറ്റത്തൊക്കെ കാണുന്ന വെള്ളത്തുള്ളികളില്ലേ ഇതാണ് തുഷാരോ എന്ന് പറയുന്നത് അതായത് ഈ നീരാവി നീരാവിപൂരിതമായി നിൽക്കുന്ന ഈ എന്താണ് നീരാവി നീരാവിപൂർവമായി നിൽക്കുന്ന വായു തണുത്ത പ്രതലം അതായത് ചെടികൾ തുമ്പുകൾ പോലുള്ള തണുത്ത പ്രതലത്തിൽ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും ഇത് തണുത്ത് ചില കണങ്ങളായിട്ട് ചില തുള്ളികളായിട്ട് മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് തുഷാരം എന്ന് പറയുന്നത് അതായത് രാത്രി കാലങ്ങളിൽ ഈ നീരാവിപൂരിതമായ വായു തണുത്ത് അന്തരീക്ഷത്തെ അതായത് ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് തണുത്ത പ്രതലത്തിലേക്ക് പറ്റി എന്താണ് രാത്രി സമയത്ത് നീരാവിപൂരിതമായ വായു തണുത്ത് എന്താണ് ഭൗമ ഉപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന തണുത്ത പ്രതലത്തിൽ പറ്റി പിടിക്കുന്നതാണ് ഇനി എന്താണ് മൂടൽ മഞ്ഞ് എന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ നോക്കുന്നത് മൂടൽ മഞ്ഞാണ് അതായത് ഭൗമ ഉപരിതലത്തിനു മുകളിൽ നീരാവി ഭവിച്ച് ഉണ്ടാകുന്ന നേർത്ത ജലഗണങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽ മഞ്ഞ് എന്താണ് ഭൗമോപരിതലത്തിന് മുകളിൽ നീരാവി നീരാവിഖനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലഗണങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു തുഷാരം എന്ന് പറയുന്ന എന്താണ് തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി നീരാവിഖനീഭവിച്ച് ജലമായിട്ട് മാറും അത് ഭൗമോപരിതലത്തിലാണ് ഭൗമോപരിതലത്തിലെ തണുത്ത പ്രദേശങ്ങളിലാണ് ഇവിടെ മൂടൽമഞ്ഞ് വരുമ്പോൾ ഭൗമോപരിതലത്തിന് മുകളിൽ തന്നെ നീരാവി നീരാവിഖനീഭവിച്ച് എന്ത് നേർത്ത ജലഗണങ്ങളായി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ് ഇനി പറയുന്നത് എന്താണ് സ്മോഗ് എന്നുള്ളതാണ് പുകയും മൂടൽമഞ്ഞും സംയോജിച്ചുണ്ടാകുന്ന രൂപമാണ് സ്മോഗ് എന്താണ് എന്താണ് സ്മോഗ് പുകയും മൂടൽമഞ്ഞും ചേർന്ന് കാണപ്പെടുന്ന രൂപമാണ് സ്മോഗ് എന്നറിയപ്പെടുന്നത് ഇനി അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവിക്ക് അനുഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്താണ് മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്നതിനെ പറയുന്ന പേരാണ് മേഘങ്ങൾ മേഘങ്ങളെക്കുറിച്ച് നമുക്ക് പുതിയൊരു ക്ലാസ് ചെയ്യാം അതായിരിക്കും നല്ലത് കാരണം മേഘങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മേഘങ്ങൾ വേറൊരു ക്ലാസ്സിൽ പഠിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് അന്തരീക്ഷത്തിലെ ജലമാണ് അന്തരീക്ഷത്തിലെ ജലവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവിനെ പറയുന്ന പേരാണ് ആർദ്രത വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്ന പേരാണ് കേവല ആർദ്രത കേവല ആർദ്രത അളക്കുന്നത് എങ്ങനെയാണ് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത് ഇനി ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിന് നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവിനെ പറയുന്ന പേരാണ് പൂരിതാങ്കം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിൻ്റ് എന്നറിയപ്പെടുന്നത് ഇനി ആപേക്ഷിക ആർദ്രത പറഞ്ഞു ആപേക്ഷിക ആർദ്രത എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അവസ്ഥയും ആ സമയത്ത് ആ വായുവിൽ ഉള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത അപേക്ഷിതാർദ്രത കണക്കാക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിലാണ് നമുക്കറിയാം അന്തരീക്ഷത്തിലെത്തുന്ന അന്തരീക്ഷത്തിൽ നീരാവിയെത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബാഷ്പീകരണം ി ബാഷ്പീകരണത്തിലൂടെ എത്തുന്ന വായു ഖനീഭവിച്ച് എന്തു ചെയ്യും ജലഗണങ്ങളായി മാറുന്നതിന് ഖനീകരണമെന്നും നേരിട്ട് കരാവസ്ഥയിലേക്ക് അതായത് ഹിമമായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സബ്ലിമേഷനും എന്നിവ ഇനി ഖനീകരണ രൂപങ്ങൾ ഏതൊക്കെയാണ് തുഷാരം മൂടൽ മഞ്ഞ് മേഘങ്ങൾ എന്നിവയാണ് തുഷാരം എന്ന് പറയുമ്പോൾ നീരാവി നീരാവിപൂരിതമായ തണുത്ത വായു എന്ന് തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് ജലത്തുള്ളികളായിട്ട് മാറുന്നു ഉദാഹരണമെന്ന് പറയുമ്പോൾ ജല ചെടികളുടെ തുമ്പുകളിൽ കാണപ്പെടുന്ന ജലം പിന്നെ നമ്മൾ പഠിച്ചത് മൂടൽമഞ്ഞാണ് അല്ലേ മൂടൽ മഞ്ഞ എന്ന് പറയുമ്പോൾ ഭൗമ ഉപരിതലത്തിന് മുകളിലായിട്ട് തന്നെ നീരാവി തണുത്ത് കനീഭവിച്ച് ജലഗണങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് മൂടൽമഞ്ഞ് മേഘങ്ങളെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി കനീഭവിച്ചുണ്ടാകുന്നതാണ് മേഘങ്ങൾ ഇനി പുകയും മൂടൽമഞ്ഞും കൂടി സംയോജിച്ചുണ്ടാകുന്ന രൂപമാണ് സ്മോഗ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത് അന്തരീക്ഷത്തിലെ ജലം എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്